സൗദി ടൈംസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 4 വ്യാഴം. സൗദിയിലെ ഏറ്റവും പുതിയ വാർത്തകൾക്ക് സൗദി ടൈംസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നാദർ ഷറഹ്മാൻ. സൗദിയിൽ 24 മണിക്കൂറിനിടെ 45 പേർക്ക് കോവിഡ് ബാധിച്ചു. 32 പേർ രോഗമുക്തി നേടി. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരാൾ മരിച്ചതായും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. വിവിധ പ്രവിശ്യകളിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ 51 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. രാജ്യത്ത് ഇതുവരെ 8,800 പേരാണ് മരിച്ചത്. 4.62 കോടി വാക്സിൻ വിതരണം പൂർത്തിയാക്കിയതായും മന്ത്രാലയം വ്യക്തമാക്കി. സൗദിയിൽ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച് 6 മാസം പൂർത്തിയായവർ ബൂസ്റ്റർ ഡോസ് എടുക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം. കമ്മ്യൂണിറ്റി ഇമ്മ്യൂൺ വർദ്ധിപ്പിക്കുന്നതിനാണ് നടപടി. അതിനിടെ സൗദിയിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നവർ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം. പൊതുയിടങ്ങളിൽ മാത്രമാണ് മാസ്ക് ധരിക്കുന്നതിൽ ഇളവ് അനുവദിച്ചിട്ടുള്ളത്. പാർക്കുകൾ, നടപ്പാതകൾ എന്നിവിടങ്ങളിൽ മാസ്ക് നിർബന്ധമില്ല. 500ലധികം ആളുകൾ പങ്കെടുക്കുന്ന പൊതുപരിപാടികളിലും കളിക്കളങ്ങളിലും സന്ദർശനം നടത്തുന്നവർ മാസ്ക് ധരിക്കണം. തവക്കൽന ആപ്പിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് പരിശോധിക്കാതെ പ്രവേശനം അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളിലും മാസ്ക് ധരിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കുവൈറ്റ് എയർപോർട്ട് റൺവേയിൽ 1 വിമാന ദുരന്തം ഒഴിവായി. എയർ ട്രാഫിക് കൺട്രോൾ തെറ്റായി സിഗ്നൽ നൽകിയെങ്കിലും അപകടം തലനാരിഴയ്ക്ക് ഒഴിവായി. സംഭവത്തിൽ ജനറൽ അഡ്മിനിസ്ട്രേഷൻ അന്വേഷണം പ്രഖ്യാപിച്ചു. ഒരേ സമയം ഒരേ റൺവേയിൽ 2 വിമാനങ്ങൾ ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും ശ്രമിക്കുന്നതിന്റെ വീഡിയോ പുറത്തുവന്നിട്ടുണ്ട്. വൻ ദുരന്തത്തിൽ നിന്ന് ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് അധികൃതർ. സൗദിയിലെ പുതിയ നിയമങ്ങളും ബിസിനസ് സാധ്യതകളും ചർച്ച ചെയ്യുന്നതിന് റിയാദ് KMCC സെൻട്രൽ കമ്മിറ്റി ഗുഡ് ഹോപ്പ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നു. നവംബർ 5 വെള്ളിയാഴ്ച റിയാദ് ബത്ത അപ്പോളോ ഡിമോറോ ഓഡിറ്റോറിയത്തിലാണ് പരിപാടിയെന്ന് സംഘാടകർ അറിയിച്ചു. ഫെസ്റ്റിവിസ്റ്റ 2021 ഭാഗമായാണ് പരിപാടി. ടാസാൻ ഹാംജിത് ഡയറക്ടർ അഹസൻ അബ്ദുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികളുമായി സംവദിക്കും. രാജ്യത്തിന്റെ കുതിപ്പിനൊപ്പം പങ്കാളികളാവാൻ മലയാളി സമൂഹത്തെ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യമെന്ന് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് CP മുസ്തഫ പറഞ്ഞു. സൗദിയിൽ വിദേശ ജീവനക്കാർക്ക് നൈപുണ്യ പരീക്ഷ എഴുതാൻ അവധി അനുവദിക്കുമെന്ന് മാനവശേഷി സാമൂഹിക വികസനകാര്യ മന്ത്രാലയം. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ 15 ദിവസം മുമ്പ് അവധി അപേക്ഷ നൽകണം. തെരഞ്ഞെടുത്ത തസ്തികകളിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികൾക്ക് നൈപുണ്യ പരീക്ഷ പാസ്സാക്കണമെന്നും എങ്കിൽ മാത്രമേ താമസാനുമതി രേഖയായ ഇഖാമ പുതുക്കി നൽകുകയുള്ളൂവെന്നും മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വളവില്ലാത്ത ലോകത്തെ ഏറ്റവും നീളം കൂടിയ റോഡ് സൗദിയിൽ. 240 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് ഗിന്നസ് ബുക്കിൽ ഇടം നേടി. അൽഹസ ഹരസ് മുതൽ UAE അതിർത്തിയായ ബത്ത വരെയുള്ള അൽ അഷീർ റോഡാണ് ഗിന്നസ് റെക്കോർഡ് നേടിയത്. വളവില്ലാത്ത 146 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഓസ്ട്രേലിയയിലെ റോഡിനെ പിന്നിലാക്കിയാണ് ഹരസ് ബത്ത റോഡ് നേട്ടം കൈവരിച്ചത്. സൗദിയിൽ ടാക്സിക്കാറുകളെ നിരീക്ഷിക്കാൻ ആധുനിക ക്യാമറ സംവിധാനം ഡിസംബർ 5 മുതൽ നിലവിൽ വരുമെന്ന് പൊതുഗതാഗത അതോറിറ്റി. അഡ്വാൻസ് ട്രാഫിക് സേഫ്റ്റി പ്രോജക്റ്റുമായി സഹകരിച്ച് ഗതാഗത നിയമലംഘനം നിരീക്ഷിക്കുന്ന സാഹിർ ക്യാമറകൾ നിയമലംഘനങ്ങൾ കണ്ടെത്തും. കാറുകളിൽ പരീക്ഷിക്കുന്ന സംവിധാനം പിന്നീട് ട്രക്കുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും അധികൃതർ പറഞ്ഞു. സ്വദേശീവൽക്കരണം ബാധകമായ മൊബൈൽ ഫോൺ മേഖലയിൽ ജോലി ചെയ്ത 28 വിദേശികളെ റിയാദിൽ അറസ്റ്റ് ചെയ്തു. പിടിയിലായവർ ഇഖാമ തൊഴിൽ നിയമലംഘകരാണെന്ന് മാനവശേഷി സാമൂഹിക വികസനകാര്യ മന്ത്രാലയം അറിയിച്ചു. സ്വദേശീവൽക്കരണം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് മൊബൈൽ ഫോൺ വ്യാപാര കേന്ദ്രങ്ങളിൽ പോലീസിന്റെ സഹകരണത്തോടെ കഴിഞ്ഞ ദിവസം പരിശോധന നടന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി സൗദി ടൈംസ് വാർത്താ നേരം നാളെ വീണ്ടും നിങ്ങളിലെത്തുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.